എല്ലാവർക്കും തനിനാടൻ മലയാളിയിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് തരിയത്ത്. മിസ്റ്റർ ആലഞ്ചേരി, മിസ്റ്റർ ആൻഡ്രൂസ് താഴത്ത്, മിസ്റ്റർ പൂതവേലി, ഈ ഈവിൾ ട്രിനിറ്റി, ഈ ത്രിമൂർത്തികൾ നമ്മുടെ സഭയ്ക്ക് വരുത്തി വച്ചിരിക്കുന്ന നാശം അത് കുറച്ചൊന്നുമല്ല. ഇനി ഒരു പുനരൈക്യം നമ്മുടെ സിഗറോ മലബാർ സഭയിൽ സാധ്യമാണോ? സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രമാത്രം അവർ സഭയെ വിഭജിച്ച് ശിഥിലമാക്കി. ഈ അതിരൂപതയിലെ വിശ്വാസികളിലും വൈദികരിലും അവർ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവുകൾ അത് ഉണങ്ങുക അത്രയ്ക്ക് എളുപ്പമല്ല. മൃഗീയവും പൈശാചികവുമായിട്ടുള്ള പ്രവൃത്തികളല്ലേ അവർ നമ്മുടെ അതിരൂപതയ്ക്കും വിശ്വാസികൾക്കും എതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യമതസ്ഥർ പോലും ചെയ്യാൻ മടിക്കുന്ന, ഭയക്കുന്ന അത്ര ഹീനമായ മതനിന്ദയാണ് മിസ്റ്റർ ആൻഡ്രൂസിൻ്റെ ഗുണ്ടകൾ നമ്മുടെ ബസിലിക്കയിൽ കാട്ടിക്കൂട്ടിയത്. ലോകം മുഴുവൻ അതിന് സാക്ഷികളാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നുണ പറയാം, പക്ഷേ ക്യാമറ കണ്ണുകൾ നുണ പറയുന്നില്ല. ഇത്ര പൈശാചികവും ക്രൂരവുമായ ദൈവനിന്ദ നേരിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മുടെ മെത്രാൻ സിനഡിൻ്റെ ധാർമ്മിക മൂല്യം എന്താണ്? സഭയിൽ നിന്ന് പുറത്താക്കത്തക്ക അത്ര ഗൗരവമുള്ള കുറ്റങ്ങളാണ് മിസ്റ്റർ ഭൂതവേലി അടക്കം താഴത്തിൻ്റെ ഗുണ്ടകൾ അവിടെ ചെയ്തത്. ഇതിനെതിരെ ശബ്ദിക്കാനോ പ്രതികരിക്കാനോ പോലും നമ്മളുടെ മെത്രാന്മാരോ ധ്യാന കള്ളക്കുറുക്കന്മാരോ ഇന്നുവരെ തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക്, ഈ പുരോഹിതർക്ക്, ബിഷപ്പുമാർക്ക്, ഇവർക്ക് വിശുദ്ധ കുർബാനയിൽ ശരിക്കും വിശ്വാസമുണ്ടോ? ശരിക്കും അവർ വിശ്വസിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാനയിൽ? എനിക്ക് വളരെ സംശയമുണ്ട്. തെറ്റ് പറയരുതല്ലോ, നമ്മുടെ മെത്രാന്മാരിൽ മാർ പൊരുന്നേടവും മാർ തട്ടിലും ഈ സംഭവത്തിൽ അവരുടെ ദുഃഖം പ്രകടിപ്പിച്ചു എന്ന് പറയാം. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. മാർ പാംബ്ലാനിയും എങ്ങും തൊടാതെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. എന്നാൽ ഏറ്റവും ആത്മാർത്ഥമായ പ്രതികരണം ഉണ്ടായത് മാർ എഫ്രൈം നരികുളത്തിൽ നിന്നും മാർ ജോസ് പുത്തൻ വീട്ടിൽ നിന്നുമാണ്. എറണാകുളത്തെ വിശ്വാസികൾക്ക് അല്പമെങ്കിലും ആശ്വാസം തരുന്ന വാക്കുകളായിരുന്നു അവരുടേത് എന്ന് ഞാനിവിടെ എടുത്തു പറയുകയാണ്. പിന്നെ വേശിയുടെ ചരിത്ര പ്രസംഗം പോലെ മാർ താഴത്തും മാർ ആലഞ്ചേരിയും ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. ആക്രമണം നടത്തിയതും നടത്തിച്ചതും താഴത്തിൻ്റെ ഗുണ്ടകളാണെന്നിരിക്കെ അന്നവിടെ സമാധാനമായി ബലിയർപ്പിച്ച പുരോഹിതരാണ് പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് പൊതുവെ ഒരു ശ്രമം നടക്കുന്നത്, വെള്ളപൂശാൻ. തുടർച്ചയായ വിശുദ്ധ കുർബാന അർപ്പിച്ചത് സഭാവിരുദ്ധവും ശിക്ഷാർഹവുമാണ് എന്ന വിചിത്രവാദവുമായിട്ടാണ് ഇവരും ഇവരുടെ ശിങ്കിടികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താനൊരു വേന്ദ്രനാണെന്നും ബുദ്ധിമാനാണെന്നും അങ്ങനെയൊക്കെ ഒരു ധാരണ ഈ മാർ താഴത്തിനുണ്ട്. അദ്ദേഹം നേരെ ചൊവ്വനുള്ള ബുദ്ധിമാനല്ല, ഞാൻ തുറന്ന് പറയാം. കൗശലക്കാരനും കുടില ബുദ്ധിയുടെ ഉസ്താദുമാണ് ഈ മനുഷ്യൻ. ഈ കൗശലക്കാരൻ ഇപ്പോൾ ഒരു പുതിയ നമ്പറുമായി വന്നിട്ടുണ്ട്, കമ്മീഷൻ, അന്വേഷണ കമ്മീഷൻ. അതായത് അന്ന് ബസലിക്ക പള്ളിയിൽ എന്ത് നടന്നു, ആര് അവിടെ എന്ത് പ്രശ്നമുണ്ടാക്കി, ഇതൊന്നും അറിയാത്തത് നമ്മുടെ താഴത്തും ആലഞ്ചേരിയും പിന്നെ നമ്മുടെ സിനഡും മാത്രമേ ഉള്ളൂ. എന്താണ് ഈ താഴത്ത് വിചാരിക്കുന്നത്? നമ്മളെല്ലാവരും, അതായത് ഈ അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ഈ ലോകത്തിലുള്ള മനുഷ്യർ എല്ലാവരും മന്ദബുദ്ധികളാണെന്നാണോ? സർവപ്പോക്കിരിത്തരങ്ങൾക്കും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കുന്നു അന്വേഷിക്കാൻ. ബിഷപ്പ് താഴത്തെ ബസിലിക്കയിൽ അന്ന് എന്താണ് നടന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് കമ്മീഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആരാണ് അവിടെ ആക്രമണം നടത്തിയത്? അതിൻ്റെ പിന്നണിയിൽ ആരാണ് പ്രവർത്തിച്ചത്? ആരാണ് ചരട് വലിച്ചത്? ഇതെല്ലാം വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. ഇത് ഈ മൂന്നംഗ കമ്മീഷനെ വെച്ച് ബസിലിക്കയിൽ ബലിയർപ്പിച്ച പുരോഹിതരാണ് കുറ്റക്കാർ എന്ന് വരുത്തി തീർത്ത് ശിക്ഷ കൽപ്പിക്കാനാണ് ഇവരുടെ കുടില നീക്കം, കുതന്ത്രം. മാതൃകാപരമായ ശിക്ഷ,
അർഹമായ ശിക്ഷ, സഭ കൽപ്പിക്കുന്ന ശിക്ഷ, കാനോ നിയമം അനുസരിച്ചുള്ള ശിക്ഷ എന്നൊക്കെ ഈ ആലഞ്ചേരിയും താഴത്തും അവിടെയും ഇവിടെയും പുലമ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. നടക്കില്ല മക്കളെ, നടക്കില്ല. ഞങ്ങളുടെ ഒരു പുരോഹിതനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളുടെ എല്ലാ പുരോഹിതരെയും ശിക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങളുടെ ഒരു പുരോഹിതനെ ശിക്ഷിച്ചാൽ എറണാകുളം അങ്കമാലിയിലെ ഓരോ വിശ്വാസിയെയും ശിക്ഷിച്ച പോലെ ഇരിക്കും. അതുകൊണ്ടും ഇഷ്ടത്താഴത്തിനോട് എനിക്ക് പറയാനുള്ളത്, തീ കൊണ്ട് കളിക്കരുത്. എറണാകുളത്തെ ജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ വിശുദ്ധ കുർബാന ഇഷ്യൂ പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അകത്ത് നടക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ ഞങ്ങൾക്കില്ലാത്ത ദണ്ണം എന്തിനാണ് മറ്റു രൂപതക്കാർക്ക്? എന്തിനാണ്? എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. മാനന്തവാടിയിലെ കുമാരൻ നോബിൾ വലിയ ഭീഷണിയൊക്കെ മുഴുക്കി പോസ്റ്റിടുന്നുണ്ട്. വടിയുടെ ഉപയോഗം എന്താണ് അദ്ദേഹം കഴിഞ്ഞൊരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടക്കാരൻ ആ വേട്ടവൻ കൽതായ ഭ്രാന്തൻ മാണിപ്പറമ്പിൽ കത്തനാര്, കൽതായ കാളകൂട സർപ്പം എന്നാണ് ഞാൻ അയാൾ വിളിക്കുന്നത്. കാരണം അയാൾ ചീറ്റുന്നതൊക്കെ വിഷമാണ്. ഞാൻ ചോദിക്കുന്നത്, അവരൊക്കെ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് അങ്കമാലി, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ലേ? ഞങ്ങൾ അൽത്താരാഭിമുഖം കുർബാന ചൊല്ലിയില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കെന്ത് നഷ്ടം? ഞങ്ങൾ നിയമലംഘനം, അതായത് സഭയുടെ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ സഭയുടെ ഉന്നതാധികാരികൾ ഇടപെടട്ടെ. പക്ഷെ അത് ആലഞ്ചേരിയും താഴത്തും പൂതവേലിയും ഒന്നുമല്ല. കാരണം അവർ വർഗീയവാദികളും പ്രാദേശികവാദികളും പക്ഷവാദികളുമാണ്. അതുപോലെ തന്നെ മറ്റു രൂപതകളിലെ അൽമായർ, വൈദികർ, മെത്രാന്മാർ, ഇവരൊക്കെ ഞങ്ങളുടെ രൂപതയിൽ കോലിടാൻ വരുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു കോളേജിലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകനെ അനുസരിക്കുന്നില്ല എന്നിരിക്കട്ടെ. അവർ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വരികിൽ അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ വന്നാണോ അവിടെ ഇടപഴകി അവിടെ സമാധാനം ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലെ ടീച്ചറാണോ വന്നുണ്ടാക്കേണ്ടത്? ഇത് സംഗതിയാണ് ഇവിടെ ഞങ്ങളുടെ അതിരൂപതയിൽ നടക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ അതിരൂപതയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉന്നതാധികാരികൾ ഇടപെടട്ടെ, വത്തിക്കാൻ ഇടപെടട്ടെ. അതിൽ നിങ്ങൾക്കും അയൽപക്കത്ത് കിടക്കുന്ന രൂപതക്കാർക്കും തൃശ്ശൂർക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും പാലക്കാർക്കും ഇവർക്കൊക്കെ ഇതിലെന്ത് കാര്യം? പിന്നെ ഞാനൊരു കാര്യം പറയാം. മിഷത്താഴത്തിനും മിഷ്ട പൂതവേലിക്കും ഒരു മുന്നറിയിപ്പ്. ഈ എറണാകുളത്ത് നിങ്ങൾ നടത്തിയ വിളയാട്ടമുണ്ടല്ലോ, അത് ഈ രൂപതയിലെ മറ്റേതെങ്കിലും ഇടവകളിൽ നടന്നാൽ അനുഭവം വേറെയായിരിക്കും, സംശയം വേണ്ട. ശരിക്ക് കൽപ്പയും തൂമ്പയും പിടിച്ച് തഴമ്പ് വന്ന യുവ കർഷകരുടെ കൈയുടെ ചൂട് നിങ്ങളറിയും. ഫൊറോന തലത്തിൽ നടക്കുന്ന പ്രതിഷേധ റാലികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ജനക്കൂട്ടം കണ്ടോ നിങ്ങൾ? ജനക്കൂട്ടം കഴിഞ്ഞ ദിവസം കാർഡിയിലും നടന്നു ഒരു ഫൊറോന, അതായത് കാഞ്ഞൂർ ഫൊറോനയുടെ പ്രതിഷേധ റാലി നിങ്ങൾ കണ്ടല്ലോ, വയറ് നിറച്ച് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്, താഴത്തിനും പൂതവേലിക്കും ഇനി എറണാകുളം അതിരൂപതയിൽ ഒരു ഭാവിയില്ല. ഭീഷണി കൊണ്ടും അതിക്രമം കൊണ്ടും ഈ അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സന്യസ്തരെയും അടിച്ചമർത്താമെന്നും നിങ്ങളുടെ കൽതായ പാഷണ്ഡത അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്നും വെറുതെ നിങ്ങൾ സ്വപ്നം കാണണ്ട, വെറുത്ത സ്വപ്നം കാണണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ പൂതവേലിയും ഈ താഴത്തും ഇനി നമ്മളുടെ കർദിനാൾ എന്ന് പറയുന്ന ആലഞ്ചേരിയും എത്ര കാലം പോലീസിന് വെച്ച് പട്ടാളഭരണം നടത്തും? നിങ്ങളതുകൊണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും അൽമായരുടെയും ശക്തമായ നിലപാട് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട രൂപതകളിലെ വൈദികർക്ക് തീർച്ചയായും ഒരു ആത്മധൈര്യം നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, അൽത്താരാഭിമുഖ കുർബാന അവിടെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും ഒട്ടുമുക്കാലും ഇടവകളിലും ജനാഭിമുഖ കുർബാനയാണ് ഇപ്പോഴും അർപ്പിക്കുന്നത് എന്നും അവർ പരസ്യമായി പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതൊരു വിപ്ലവത്തിൻ്റെ ആരംഭമാണ്. മാർക്ക് മൈ വേർഡ്സ്,
ഇതൊരു ചെറിയ വിപ്ലവം. അതായത് കൽദായ കോട്ടയിൽ വിള്ളൽ വീണിരിക്കുന്നു. ഈ വിപ്ലവം ഇത് മറ്റ് രൂപതകളിലേക്ക് തീർച്ചയായും പകരും. കൽദായ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ തറപ്പിച്ചു പറയുകയാണ്. ഇനിയും ഇഷ്ടത്താഴത്ത് നിങ്ങൾ ഈ സഭയിൽ കാണിച്ചു കൂട്ടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണിച്ചു കൂട്ടുന്ന ദുഷ്ടപ്രവർത്തികൾക്ക് നിങ്ങൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും, സംശയമില്ല. താങ്ക് യു ഫോർ ലിസണിങ്.